കൊച്ചു നിയമങ്ങൾ മാത്രമേ ഞാൻ കൊച്ചു ഇപ്പം സാധാരണ ഷാൾ ഇട്ടിട്ടായിരുന്നു ഇത്രയും ദിവസം വന്നിട്ടില്ല സിസ്റ്റർ. ആ ഷാൾ ഇട്ടിട്ട് അംഗീകരിക്കില്ല നിങ്ങൾ എനിക്ക് വേറെ ഒന്നും പറയാനില്ല സിസ്റ്റർ. അതിൻ്റെ ആ റൂൾസ് എഴുതി തന്നിട്ട് എനിക്ക് ഫീസ് ഇടണം. ഞാൻ തരാം നിങ്ങൾക്ക് അങ്ങനെയാണോ വേണ്ടത് ഞാൻ എഴുതി തരും. സ്കൂളിൽ ഹെഡ് മാഷ് ഇത്രയും ഭാഷ പഠിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണാനാണ്. എന്താ വെച്ചാൽ ഞാനും പഠിച്ചു വന്നതാണ് സിസ്റ്റർ. അല്ല സിസ്റ്ററാണ് ഭാഷ പഠിച്ചിരുന്നത്. ഞാൻ വേറൊരു സ്കൂളിൽ ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങളുടെ കുട്ടീനെ എല്ലാ ലേഡീസ് മാത്രം പഠിപ്പിക്കുന്ന ഒരു ഈ കോൺവെന്റ് സ്കൂളിൽ പോണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വാശിയാണെങ്കിൽ ഞാൻ വാശിയല്ല പറഞ്ഞു. ഇത്രയും ദിവസം അംഗീകരിക്കാൻ പറ്റുന്നില്ല. യൂണിഫോമിന്റെ കൂടെ ഷാള് പറ്റില്ല. യൂണിഫോം യു പി സ്കൂളിനില്ല. ഹൈസ്കൂൾ ആകുമ്പോ ഞാൻ അത് തീരുമാനിക്കും. യു പി സ്കൂളിൽ കുഞ്ഞു കുട്ടികളെ നിങ്ങൾക്ക് വേണ്ടത്. നമ്മള് കുറച്ചും കൂടെ നമ്മുടെ ആകുന്നത് നിങ്ങൾ ഏത് ലോകത്തു നിന്നാണ് വരുന്നത്? നമ്മുടെ കുഞ്ഞു കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? നിങ്ങളാണോ ഇപ്പം പഠിപ്പിച്ചിരുന്നത്? ഞങ്ങളിത് 93-ാമത്തെ വർഷമാണ് ഇവിടെ. വർഷത്തിന്റെ കാര്യം പിന്നെന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല സിസ്റ്റർ ഇങ്ങനെ ഒരു കാര്യം പറയും. ഇങ്ങനെ സംസാരിക്കുന്ന അല്ല ഞാൻ അങ്ങനെ സംസാരിച്ചല്ല. സിസ്റ്റർ വയലന്റ് ആകേണ്ട ആവശ്യമില്ല. നിയമത്തിന് നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് വാശി ഷോൾ ഇട്ടേ എന്റെ കുട്ടീനെ വിട്ടുകൊള്ളൂ. അതെ ഇന്നൊരു വാശി എന്തിനാ നിങ്ങൾക്ക്? അപ്പൊ ഷാൾ ഇടിപ്പിക്കില്ല തന്നെയാണ് സിസ്റ്റർ പറയുന്നത്. ഞാൻ സ്കൂൾ നിയമങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി അറിയില്ലേ? എന്നാ അങ്ങനെയാണ് ഫീസ് തരണം. ഓക്കെ നിങ്ങൾ അപേക്ഷിക്കുക. അതിന്റെ റൂൾസ് എനിക്ക് എന്റെ കുട്ടീനെ ഫീസ് കൊടുത്ത് കൊണ്ടുപോകണം. ഇന്ന കാരണത്താലാണ് എനിക്ക് ടി സി തരുന്നത്. നിങ്ങളാണ് എടുക്കേണ്ടത്. എന്റെ കുട്ടീനെ ഷോൾ ഉപയോഗിക്കാൻ പറ്റാത്ത കൊണ്ട് ഞാൻ കുട്ടീനെ എടുക്കുന്നു. ഞാൻ പറഞ്ഞു വിടുന്നില്ല. ഞാൻ കുട്ടീനെ പറഞ്ഞു വിടുന്നുണ്ട്. ഇല്ലല്ലോ നിങ്ങളല്ലേ കുട്ടീനെ എടുക്കുന്നത്. പിന്നെ നിയമം എനിക്ക് പാലിക്കാൻ പറ്റാത്ത കൊണ്ട് ഞാൻ കുട്ടീനെ എടുത്തു പോകും. നിങ്ങള് ഏത് സ്കൂളിൽ പോയി കൂടെ നിങ്ങൾക്ക്? ഞാൻ എന്റെ കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ എന്റെ ഈ സ്കൂൾ നിയമങ്ങൾ അനുസരിച്ച് എനിക്ക് കുട്ടികളെ വളർത്തണം. അത്രയേ ഉള്ളൂ.